അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് സേമിയ പായസമാണ്. സേമിയ പായസമൊക്കെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കലുണ്ടാവും, പക്ഷേ ഇത് ഞാൻ ടോഫി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെ ടോഫി ചേർത്തിട്ട് ഈ സേമിയ പായസം ഉണ്ടാക്കാൻ നോക്കാം നമുക്ക്. അതുപോലെ പെട്ടെന്ന് എങ്ങനെ ടോഫി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം നമുക്ക്. ഇത് കുക്കറിലൊന്നും അല്ലാതെ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ടോഫി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ലിറ്റർ പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് ഇതിൻ്റെ സാധനത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കാം. ഞാൻ ഫാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണ് നെയ്യ് ഇട്ട് കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അണ്ടി മുന്തിരിയിട്ട് ഇതൊന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. ഇനി അതേ നെയ്യിലേക്ക് നമുക്ക് 1 ഗ്ലാസ് സേമിയ ഇട്ടിട്ട് അതൊന്ന് വറുത്ത് കോരാം. ഞാൻ അപ്പോൾ ഇവിടെ വണ്ണം കുറഞ്ഞ സേമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളെയൊക്കെ വണ്ണം ഉള്ളതാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇത് നെയ്യിലിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാണ് വരെ ഇളക്കി കൊടുക്കാം. ഈ ഒരു ഗോൾഡൻ കളറിലാണ് ഇത് കിട്ടേണ്ടത്. ഇപ്പോൾ പാല് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച സേമിയ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സേമിയ ഒരു 1/4 ഭാഗം വരെ വേവിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ പഞ്ചസാര ചേർക്കരുത്, അപ്പോൾ സേമിയ വെന്ത് കിട്ടൂല. ഇപ്പോൾ സേമിയ ഇവിടെ ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇങ്ങനെ ഒരു 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറച്ച് വേണ്ടവർക്ക് 1/2 ഗ്ലാസ് ചേർത്താൽ മതി. നമ്മൾ ടോഫി ചേർക്കുമ്പോൾ അതിലും മധുരം ഉണ്ടാവും. ഇനി പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്കിത് നല്ലപോലെ നിലക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ടോഫി ഉണ്ടാക്കിയെടുക്കാം. അതിന് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടൊന്ന് മെൽറ്റാണ് വരെ ഇളക്കാതെ ഇരിക്കാം. ഇത് മെൽറ്റായി തുടങ്ങിയാൽ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാര ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ആദ്യം ഇളക്കി കൊടുക്കുകയാണെങ്കിൽ ഉരുകി വരില്ല. ഇത് മെൽറ്റായതിൻ്റെ ശേഷം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇത് നല്ല ഇളക്കി കൊടുത്ത് ഉരുകി വന്നാൽ നമുക്കിതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1/2 കപ്പ് മിൽക്ക് മേഡാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഫാന് ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ഇത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് തീയൊന്ന് കൂട്ടി കൊടുക്കാം. ഈ രണ്ടും കൂടി ചേരുന്ന വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളെ പായസം ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. സേമിയൊക്കെ നല്ല വന്നിട്ടുണ്ട്, ഉടഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്കിത് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒഴിക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കണം. നല്ല ടേസ്റ്റാണ്, ഇതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് സാധാരണ സേമിയ പായസം പോലെയല്ല, ടോഫിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. ടോഫി നമ്മൾ കുക്കറിൽ വെച്ചിട്ടൊന്നും അല്ല ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കുക്കറിലാണെങ്കിൽ 1 മണിക്കൂറൊക്കെ താമസം ഉണ്ടാവും. ഇത് നമ്മൾ സോസ് പാനിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്താണ്. ഇങ്ങനെയൊന്നും എല്ലാവരും ഉണ്ടാക്കി വെക്കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കനും കൂടി തൊട്ട് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയണം. ഞാൻ നിങ്ങൾക്ക് എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.